ബിഗ് ബോസ് ടീമിന് ഇപ്പോൾ നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്, അത്ര പെട്ടെന്നൊന്നും പുറത്താക്കേണ്ട ഒരു മത്സരാർത്ഥി അല്ല ഡോക്ടർ റോബിൻ എന്ന്. എന്തായാലും സഹമത്സരാർത്ഥിനെ തല്ലിയ പേരിൽ ഇപ്പോൾ ഡോക്ടർ റോബിൻ ഒരു പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ പോയിരിക്കുന്ന സീക്രട്ട് റൂമിലോട്ടാണ്. ഒരു അറിയിപ്പ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നോണം വരെ റോബിൻ അവിടെ തന്നെ ഇരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സീക്രട്ട് റൂമിൽ ടി വി കാര്യങ്ങളൊന്നും ഇല്ല, റോബിന് ആരും കാണാനൊന്നും പറ്റത്തില്ല. കറക്റ്റ് ഒരു ജയിലിൽ കിടക്കുന്ന ഒരു ഫീല് തന്നെയായിരിക്കും ഡോക്ടർ റോബിന് കിട്ടാൻ പോകുന്നത്. എന്തായാലും റോബിൻ പോയതറിഞ്ഞ് റിയാസൊക്കെ ആണെങ്കിലും നല്ലതിൽ തന്നെ ഇവിടെ വിഷമിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ലാലേട്ടൻ്റെ എപ്പിസോഡിലാണ് ഇനി റോബിൻ ഇറക്കുന്നതെങ്കിൽ ചിലപ്പോൾ റിയാസിനോട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, റോബിൻ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ, റോബിൻ നിങ്ങളെ തല്ലുമെന്ന് എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുവാണെങ്കിൽ റോബിനെ ഇപ്പോൾ പറഞ്ഞു വിടുന്നതെന്ന് ചിലപ്പം ലാലേട്ടൻ ചോദിക്കാൻ നല്ലതിൽ തന്നെ ചാൻസ് ഉള്ളതാണ്. പക്ഷേ എങ്കിൽ റിയാസിന് ഇപ്പോൾ ഒരു മട്ട് കണ്ടിട്ട് നല്ലതിൽ തന്നെ ആ ഒരു വിഷമം ആ ഒരു ഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ബാക്കിയുള്ള മത്സരാർത്ഥികൾ പറഞ്ഞപ്പോഴത്തേക്ക് റിയാസിന് മനസ്സിലായി. അതുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ടെന്നേ റിയാസ് പറയത്തുള്ളൂ. എന്തായാലും കണ്ടറിയേണ്ടതന്നെയാണ് റോബിനില്ലാത്ത ബിഗ് ബോസ് മത്സരാർത്ഥിയുടെ പ്രകടനങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഇവിടെ വന്നത് കളിക്കാനാണെന്ന് ബാക്കിയുള്ള മത്സരാർത്ഥികളെ കാണിച്ചു കൊടുത്തൊരു മത്സരാർത്ഥിയാണ് റോബിൻ. എന്തായാലും റോബിൻ്റെ റീ എൻട്രിക്ക് വേണ്ടി കട്ട